ബ്രദർ തോമസ് കുര്യൻ കോട്ടയം, തീ പിടിച്ച വ്യക്തി എന്നതിനേക്കാൾ അപ്പുറത്ത് അനേകരെ തീ പിടിപ്പിച്ച ഒരു വ്യക്തിയാണ്, കർത്താവിൻ്റെ വേലക്കാരനാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വളരെ രസകരവും അനുഭവവേദ്യവുമായിട്ടുള്ള ആ കാര്യങ്ങളുടെ ഒരു തുടർച്ച ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ. ബ്രദറെ, നമ്മൾ വീണ്ടും രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ 8 മക്കളുള്ള ഒരപ്പനാണെന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ഈ 8 മക്കളുള്ള ഈ വലിയ കുടുംബത്തിൻ്റെ അനുദിന ആവശ്യങ്ങൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്? അത് നമ്മൾ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി ഒന്നും ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ചിലൊക്കെ പറയുക, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, വരവ് ചിലവ് കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ദൈവ ആശ്രയമാണത്. എങ്ങനെ നയിക്കുന്നു, എങ്ങനെ നടത്തുന്നു എന്നുള്ളത് അതൊരു അത്ഭുതത്തിൻ്റെ വഴിയാണ്. അനുദിനം ദൈവ ആശ്രയത്തെ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വാ കീറിയ ദൈവം എരയും തരുമെന്ന്. പക്ഷേ ആ ഒരു ബോധ്യം ഒരു ഇടക്കാലം കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയമുണ്ട് ബ്രദറെ. കാരണം എന്ന് വെച്ചെന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഉത്തരവാദിത്വപൂർണമായ രക്ഷാകർത്തൃത്വം, അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ ഇടയിലുണ്ടായി. അപ്പോൾ അത് കേട്ട നമ്മുടെ കുടുംബങ്ങൾ ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തല തേങ്ങായും കൂടെ വീണെന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിൽ, ഈ വലിയ കുടുംബങ്ങളൊക്കെ ഭാരമാണെന്ന് തോന്നിയിരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങളിലൂടെ കേട്ടപ്പോൾ, അതായത് മിനിമം പ്രീഡിഗ്രി വരെ എങ്കിലും പഠിപ്പിക്കാൻ നിനക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടുതൽ അയക്കൂ, ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഉപദേശം, അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചു. ഒരു 60-ന് ശേഷം 70 കാലഘട്ടങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് സഭയിൽ നിന്ന് പോലും നമ്മുടെ സഭാ അധികാരികൾ അങ്ങനെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി വന്നു. ചെറിയ കുടുംബം അതാണ് ഏറ്റവും ബെറ്റർ. റെസ്പോൺസിബിലിറ്റി പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് വിതച്ചത്. ഇന്ന് ദുരന്തം കൊയ്യുന്നു, അതിൻ്റെ അലയടികൾ ഇന്നത്തെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരിലും ദമ്പതികളിലും ആ ചിന്ത കടന്നു കൂടിയിട്ട്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ കൂടുതൽ മക്കളുള്ളത് അഭിമാനമായിരുന്നു, 1-2 പിള്ളേരുള്ളതായിരുന്നു ഒരു അവർ അവനതിനുള്ള കഴിവേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു ഒരു. പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി. ഇന്ന് 2 കുഞ്ഞുങ്ങളിൽ കൂടുതൽ ഒരു 3-ലേക്കോ 4-ലേക്കോ കയറി കഴിഞ്ഞാൽ അവനെ ഏതാണ്ട് ഇവർ കൊള്ളുവേലാത്തവനായിട്ട്, പൊട്ടനായിട്ട്, വേറെ പണിയൊന്നും ഇല്ലാത്തവനായിട്ട് അങ്ങനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇടയിലുണ്ട്. അതിന് ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചെന്നാൽ, വേറെ എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ സമുദായത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജനസംഖ്യ നമ്മൾ ഓരോ കാലഘട്ടത്തിലും കുറഞ്ഞു ജനസംഖ്യ അങ്ങനെയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കുറഞ്ഞുകൊണ്ടായിരിക്കുന്നതെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാകും. ഇങ്ങനെ ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിള്ളേർ പിന്നീട് പാഠപുസ്തകത്തിലൂടെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബ്രദറിനെ പോലെയുള്ളവർ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ മാതൃകയാണ്. 8 പിള്ളേരെ അല്ല, കേരളത്തിലായാലും ഇന്ന് കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 90% നവീകരണ അനുഭവത്തിൽ വന്നവരാണ്. അപ്പോൾ നവീകരണ അനുഭവം കിട്ടിയ വ്യക്തികൾക്ക് ഈ ദൈവിക ദർശനം, ഈ ഒരു കാഴ്ചപ്പാടും അവരിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് അവർ ഞെരുക്കങ്ങളുടെ കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവകൽപ്പന അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് നവീകരണ അനുഭവത്തിൽ വന്നവർക്കാണ് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 8 മക്കളുണ്ടായിട്ടും ബ്രദറെ ഈ വലിയ ഞെരുക്കങ്ങളോ പട്ടിണിയോ ദാരിദ്ര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വലിയ ഞെരുക്കമോ വലിയ ബുദ്ധിമുട്ടോ ഇങ്ങനെ പട്ടിണി എന്ന് പറയുന്ന സാധനങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതായത് ദൈവം നടത്തിയിട്ടുണ്ട്, ദൈവം നടത്തുന്നു എന്നുള്ളതാണ്. നാളത്തേക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല, നമ്മുടെ നീക്കിവാക്കിയൊന്നുമില്ല, നീക്കിവാക്കൊന്നുമില്ല. പക്ഷെ ഇന്ന് വരെ നടത്തിയ ദൈവം നാളെ നടത്തുമെന്നുള്ള ഉറപ്പുണ്ട്. അതാണ്, ഇന്നലെ വരെ നടത്തിയെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെ യേശു. അപ്പോൾ ഇന്നലെ നടത്തി എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്, നാളെ നടത്തു എന്നുള്ള ഉറപ്പാണത്. അപ്പോൾ എല്ലാ ദിവസവും ദൈവം അനുദിനം അതും ഇതൊക്കെ ആയിട്ട് നമ്മളെ നടത്തുവാനായിട്ട് പല കാക്കകളെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഏലിയാവിനെ കാക്കയിലൂടെ രാവിലെയും വൈകുന്നേരവും തീറ്റിപ്പോറ്റിയെങ്കിൽ ദൈവം അനേക കാക്കകളെ അയക്കും, അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ദൈവ ആശ്രയമാണ്.
ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കാൻ പറ്റുള്ളൂ. സ്വന്തം ബാങ്കിൽ അല്ലെങ്കിൽ ജോലി ഡിപ്പോസിറ്റിൽ ആശ്രയിക്കുന്നവന് ദൈവപരിപാലനം എന്താണെന്ന് അവന് നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവം ആ കുടുംബങ്ങളെ, ലാർജ് കുടുംബങ്ങളെ നയിക്കും, നടത്തും. ബ്രദറെ, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഒരു ചക്കപ്ലാവിൻ്റെ മുകളിലിരുന്ന് ചക്കയിട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ബ്രദറിൻ്റെ ചക്ക നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മരത്തിൻ്റെയും തുഞ്ചത്ത് കയറുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഒരു മരം കയറിയായിരുന്നു. ഞാൻ ഒരു മരം കയറിയായിരുന്നു. ഇപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ വല്ലപ്പോഴേ പോകുള്ളൂ. പോകുമ്പോഴും ഞാൻ എപ്പോഴും ചുറ്റുപാടുള്ള മരങ്ങളൊക്കെ നോക്കും. ഈ വാളംപുളി, മാങ്ങ, പേര, ഇത് കാണുമ്പോൾ വലിയ വഴക്ക് പറയാത്ത സ്ഥലമാണെങ്കിൽ, പക്ഷേ പബ്ലിക്കായിട്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ കയറി ഞാൻ പോകുന്ന വഴിക്ക് പുസ്തകമൊക്കെ താഴെ വെച്ചിട്ട് മുകളിൽ കയറി ഇതെല്ലാം പറിച്ച് എടുത്ത് നിന്ന് പോവും. അങ്ങനെ ഒരു മരം കയറിയായിരുന്നു നേരം മുതലേ. ഒരു ആർട്ടിസ്റ്റ് കൂടെയാണല്ലോ, വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുകളൊക്കെ ദൈവം അത് ഉണ്ടായിരുന്നു. തോന്നുന്നു ഈ ക്രിസ്ത്യനിൻ്റെ എംബ്ലം അത് ബ്രദർ ചെയ്തായിരുന്നു. അതെ അതെ അതെ, ചെയ്തായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്ത് ആ സമയത്തുള്ള നമ്മുടെ പുസ്തകങ്ങളിൽ, പാട്ട് പുസ്തകങ്ങളിൽ, മറ്റു പുസ്തകങ്ങളിലെല്ലാം ക്രിസ്ത്യൻ്റെ ആദിത്യം, മാസിക, സുവനറി, ഇതെല്ലാം നമ്മൾ വരച്ച ചിത്രങ്ങൾ, പടങ്ങളുമായിരുന്നു. അന്നത്തെ 89 ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷൻ നടത്തിയപ്പോൾ, കുട്ടികളുടെ കൺവെൻഷൻ, അത് കഴിഞ്ഞപ്പോൾ കോട്ടയം കൺവെൻഷന് ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയ, യൂത്ത് കൺവെൻഷൻ ഉണ്ടെന്ന് വലിയ നടത്തിയായിരുന്നു ഒന്നിടണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ബാനർ എഴുതുക, മതിലെ എല്ലാം, കോട്ടയത്തുള്ള മതിലെ എല്ലാം രാത്രി പോയി പെയിൻ്റ് അടിച്ച് ഈ കൺവെൻഷന് പരസ്യ അഡ്വർടൈസ്മെൻ്റ് നമ്മൾ വരയ്ക്കുക, എഴുതുക, പോസ്റ്റർ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുമായിരുന്നു. പിന്നെ ശുശ്രൂഷ ആ കുറച്ചും കൂടെ ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പം മുതൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അത് പൂർണ്ണമായിട്ട് നിർത്തി. ബ്രദറിൻ്റെ ജീവിതം മുഴുവനായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു ജീവിതമാണല്ലോ. ജീവിതം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കയ്യിൽ ഒരു പന്ത് തട്ടി കളിക്കാൻ ഇട്ട് കൊടുത്തതുപോലെ ഇട്ട് കൊടുത്തൊരു ആളാണല്ലോ. ഈ വാസ്തവമായിട്ടും ഈ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും, തീർച്ചയായും. വേറെ ഇപ്പം എത്ര ഉണ്ടെന്ന് പറയുന്നവനേക്കാൾ ഈ സന്തോഷം, നമ്മുടെ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കാറോ വണ്ടിയോ ബന്ധോ അല്ലെങ്കിൽ വലിയ വീടോ ഉള്ളതല്ലല്ലോ സന്തോഷം നൽകുന്നത്. നമുക്ക് വീട് പണിയാൻ പറ്റും, പക്ഷേ കുടുംബം പണിയാൻ പറ്റിയല്ല. നമുക്ക് 10 പവൻ്റെ സ്വർണം കാശു കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് 10 പവൻ്റെ സ്വർണം കഴുത്താലുണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിലോ പ്രയോജനമുണ്ടോ? പക്ഷേ ഇതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അത് നമുക്ക് എത്ര പറഞ്ഞാലും അത് എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റിയാലും, നമ്മൾ അനുഭവിക്കുന്ന യേശു നമുക്ക് നൽകുന്ന നമ്മുടെ ഉള്ളിൽ വന്ന് അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര ഒരു അനുഭവമാകും, ഒരു എക്സ്പീരിയൻസ്. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ അതൊന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ചില അവസരങ്ങൾ. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരാൾ, നമ്മളിലൂടെ വചനം കേട്ട ഒരാൾ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട അനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വലിയ സൗഖ്യവും വിടുതലും ഒക്കെ കിട്ടുന്ന ആ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ ബ്രദറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, അതെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അനുഭവങ്ങളാണ്. നമ്മൾ ഇത്രയും 35 വർഷമായി ഞാൻ ശുശ്രൂഷയിലോട്ട് വന്നിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകർ ഈ കർത്താവിനെ അറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് അതിദാരുണമായ അവസ്ഥയിൽ നിന്ന് യേശുവിലേക്ക് കടന്നു വന്ന്, അതും മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറ്റപ്പെട്ടു. അനേകരെ തീ കത്തിക്കുന്നവരായിട്ട് മാറ്റിയ അനുഭവം. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾ രോഗശാന്തി കിട്ടുന്നത് വലിയ, എനിക്ക് വലിയ അത്ഭുതമൊന്നും അല്ലത്. ശുശ്രൂഷ നടത്തിക്കഴിപ്പോൾ രോഗശാന്തി, കണ്ണ് കാണാൻ മേലാത്തയാൾ സൗഖ്യം കിട്ടി, ചെവി കേൾക്കാൻ മേലാത്തയാൾക്ക് ചെവി കേൾക്കൂ. രോഗശാന്തിയൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ, സുവിശേഷത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ലത്. അതൊക്കെ സാധാരണ നാച്ചുറലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിത നവീകരണമാണ്. എന്തെല്ലാം ധ്യാനം കൂടിയാലും സുവിശേഷം കേട്ടാലും എന്തെല്ലാം ചെയ്താലും ജീവിതത്തിലൊരു നവീകരണമില്ലെങ്കിൽ പിന്നെ എന്താണ് അവൻ്റെ വേറെ എല്ലാ ശുശ്രൂഷകളും സീറോയായി മാറുകയെന്ന്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിത നവീകരണമാണ് അതിപ്രധാനം. അതിലോട്ട് അപ്പോൾ ഒരാളുടെ മാനസാന്തരത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. അപ്പോൾ നമ്മൾ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അവൻ്റെ മാനസാന്തരം. അവനിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, രോഗം മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവന് കാറ് കിട്ടിയോ വീട് വെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനപ്പുറത്ത് അവൻ്റെ ആത്മരക്ഷയാണ് അതിപ്രധാനം. അതിലോട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ശുശ്രൂഷ മേഖലയെ. അപ്പോൾ ഈ ഒരു തലത്തിലോട്ട്
വിടുതലിലേക്ക് ഒരു നവീകരണ അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നതാണ്, ഭയങ്കര എനിക്ക് സന്തോഷം. അങ്ങനെയുള്ള കുറേ പേരെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞല്ലോ, ഈ ഇന്നും ഏലിയാവിൻ്റെ കാക്ക ചത്തുപോയിട്ടില്ല, ഇന്നും നമുക്ക് അനുദിനം വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു കരുതൽ, അതൊന്നും ബ്രദർ ഇതുവരെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ട് ഈ ശുശ്രൂഷാവേദിയിൽ അങ്ങ് നിൽക്കുന്നു, കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കരുതി വെക്കലൊക്കെ വേണമെന്ന് തോന്നിയിട്ടില്ലേ? എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ മക്കൾക്ക് കരുതണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ സാധാരണ ഒരു അപ്പൻ ഒരമ്മ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റ് വേറെ ഒരാളുടെ മക്കളല്ലേ, നമ്മളും മക്കളല്ലേ, ആരെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് എത്രയോ അധികമായിട്ട് ചിന്തിക്കുന്നു, കരുതുന്നു. ഇതാണ് എൻ്റെ ചിന്തയിലൂടെ പോകുന്നത്. മാത്രമല്ല, ഞാൻ എൻ്റെ പിള്ളേരെ എപ്പോഴും വിളിക്കുന്നത് ഈശോയുടെ മക്കളെ എന്നാണ് വിളിക്കുന്നത്. ഈശോയുടെ കുട്ട, ഈശോയുടെ മക്കളെ, ഈശോയെ തന്ന, ഈശോയെ നിങ്ങൾ, ഈശോയുടെ മക്കളാണ്, അപ്പം അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പിള്ളേരെ നടത്തേണ്ട കാര്യം, അവരുടെ ഭാവിയുടെ കാര്യം ദൈവമാണ് നോക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് എന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ഒരു കരുതലുണ്ട്. അവൻ ഞാൻ എൻ്റെ പിള്ളേരെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ 1000 വട്ടം ദൈവം അത് ചിന്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒരു ഭയപ്പാടുമില്ല. ഈ പലർക്കും ദൈവവിശ്വാസം അന്യം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചിലർക്കെങ്കിലുമൊക്കെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു ഒരു സമുദായത്തിൻ്റെ അംഗമെന്നുള്ള നിലയിൽ മാത്രം പള്ളിയിൽ പോകുന്നു, ചിലർക്ക് ദൈവവിശ്വാസം എന്നൊക്കെ പറഞ്ഞത് കേവലം ഒരു അലങ്കാരം മാത്രമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ബ്രദറിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്, അതായത് ദൈവം തന്ന മക്കളെ ദൈവം നോക്കും, ദൈവം അവർക്ക് വേണ്ടി കരുതിക്കൊള്ളും, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിൽ, അതിനെത്രമാത്രം പ്രസക്തി ഉണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം വിലപ്പോകും? വിലപ്പോകുന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവർ കാണും. അത് കാരണം ഇങ്ങനെ ഒരു ജീവിതമുണ്ടല്ലോ, ഇങ്ങനെയും ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു വെല്ലുവിളി നമ്മൾ അവരുടെ മുമ്പിൽ എടുത്തു വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതം കൊണ്ട്, ഉപദേശം കൊണ്ടല്ല, ഉപദേശം ആരെയും അങ്ങനെ അധികം പേരെ നന്നാക്കുന്നില്ല. അപ്പോഴിങ്ങനെയുള്ള പ്രതികൂല ഒരു സാഹചര്യം, ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ലോകത്തിൻ്റെ പുറകെ, ലോകത്തിൻ്റെ അസിസ്റ്റത്തിൻ്റെ അനുസരിച്ച് പോകുന്ന ഒരു സമൂഹമാണുള്ളത്. അപ്പോൾ അവിടെ അവർക്കൊരു വെല്ലുവിളി എടുത്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം വഴി ഇങ്ങനെ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഇന്നിപ്പം രണ്ട് പിള്ളേർ, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, നല്ല ഗവൺമെൻറ് സാലറിയുടെ ജോലി ആയിരിക്കാം അവർക്ക്, ഒരു കൊച്ച് രണ്ട് പിള്ളേരെ കാണുള്ളൂ. എന്നാലും അവർ പറയും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും. രണ്ട് പിള്ളേർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രദറേ, ഭയങ്കര ഞെരുക്കാണ് ബ്രദറേ, ഈ രണ്ടെണ്ണത്തിനെ തന്നെ എങ്ങനെ പഠിപ്പിച്ചതിനെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള പലരും ഇങ്ങനെ പറയുന്ന ഇഷ്ടം പോലെ പേര് കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അവിടെയൊക്കെയാണ് നമ്മൾ ഇത് വെല്ലുവിളി കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഒരു വൈഫിൻ്റെ ബ്രദറിന് തന്നെ 14 പിള്ളേരുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ പ്രത്യേകമായ ഒരു അറിവിലേക്ക് പറയുകയാണ്, നമ്മുടെ തോമസ് കുര്യൻ ബ്രദറിൻ്റെ ഭാര്യയുടെ ആങ്ങളയ്ക്ക് 14 മക്കളാണുള്ളത്. 14 മൂത്ത കുഞ്ഞിൻ്റെ പ്രായം എത്രയാ? മൂത്ത കുഞ്ഞിൻ്റെ പ്രായം 18 വയസ്സ്. 18 വയസ്സുള്ള 18-19 വയസ്സ് കുട്ടിയാണ് മൂത്തയാള്. അതിന്റെ താഴോട്ടാണ് ഇപ്പൊ 14 അല്ലേ? 15-ാമത്തെ ആയോ? അതിന്റെ 15-ാമത്തെ ആയില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. അവരുടെ ജോലി എന്താണ് രണ്ടുപേരുടെ? അവരുടെ കോളേജ് പഠിപ്പിക്കുക. രണ്ടുപേരും? ഇല്ല, ഹസ്ബൻഡ് മാത്രം. ഹസ്ബൻഡ് മാത്രം. വൈഫ് പഠിപ്പിക്കാനായിട്ടുണ്ട്, ക്വാളിഫൈഡ് ആണ്, പക്ഷേ ജോലി വർക്ക് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ജോലി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാഴ്ചപ്പാടിലൊരു ജീവിതം നയിക്കുവാൻ. ഓ, നിശ്ചയമായിട്ടും, നിശ്ചയമായിട്ടും. കാരണം നമ്മുടെ മനുഷ്യൻ്റെ കഴിവിലോ സാധ്യതകളിലോ അല്ലെങ്കിൽ അവന് കിട്ടുന്ന വരുമാനത്തിലോ ഒന്നും ആശ്രയിച്ച് ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ജീവിതം
നിങ്ങളുടെ മൊത്തം ഫാമിലിയുടെ തന്നെ ജീവിതം ഒരു വലിയ അത്ഭുതമായിട്ട് മാറുകയാണ്. പിന്നെ ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക. കുടുംബത്തിലെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാ? പ്രാർത്ഥന എന്ന് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എഴുതപ്പെടാത്ത ഒരു ഒരു സിസ്റ്റമുണ്ട്, ഒരു ടൈം ടേബിളുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, പേഴ്സണൽ പ്രേയർ പിള്ളേർ ചെയ്യുക, വചനം വായിക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലോട്ട് എല്ലാവരും കൂടെ പോവുക. പള്ളിയിൽ ഇപ്പം മൂത്ത 4 പേരായാലും അൽത്താരയിൽ അവർ ശുശ്രൂഷകരാണ്, സഹായിക്കും, അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇപ്പോൾ ഞാനായാലും പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മുൻപിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ പുറകെ നിൽക്കുള്ളൂ. അപ്പോൾ ഏറ്റവും മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഏതാണ്ട് ഒരു ശൂന്യത പോലെയാണ്, നമ്മൾ തുണിയില്ലാതെ നിൽക്കുന്ന പോലെ ഒരു അനുഭവമാണ്. അപ്പൻ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും മുന്നിൽ തന്നെ വന്ന് നിന്ന് അതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന്. അതെ, നമ്മുടെ പിള്ളേരെ എവിടെ നിൽക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ ഇന്ന് നിൽക്കണം. എങ്കിൽ നാളെ പിള്ളേരെ നമ്മുടെ നാളെ നമ്മുടെ പിള്ളേരവിടെ നിൽക്കും. അപ്പോൾ അതുപോലെ വിശുദ്ധ കുർബാന അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് പിള്ളേർ പഠിക്കുകയുള്ളൂ. പള്ളിയിലെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എല്ലാ ദിവസം പിന്നെ അത് കഴിഞ്ഞ് വന്ന് പഠിക്കുകയുള്ളൂ. വൈകുന്നേരത്തെ വൈകുന്നേരം 6 മണിയാകുമ്പം ഞങ്ങളെല്ലാവരും പാവിരിച്ച് പ്രാർത്ഥിക്കാനിരിക്കും. അത് എന്നാ പരിപാടി ഉണ്ടെന്ന് ടൈം ടേബിളാണ്. കൃത്യം 6 മണിയാകുമ്പോൾ അതിന് മുമ്പ് പിള്ളേരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് പായൊക്കെ വിരിച്ച് താഴെ കുത്തിയിരുന്നുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു 7:30 8 മണി വരെ സാധാരണ പോകും. ഞായറാഴ്ച ആണെങ്കിൽ ഒരു 8:30 വരെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ എല്ലാ ദിവസവും 2 മണിക്കൂറാണ് നമ്മുടെ പ്രെയർ എന്ന് പറയുന്നത്. ഈ 2 മണിക്കൂർ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അതൊരു പിള്ളേർക്ക് ഒരു ഇച്ചിരി ബോറടിക്കുന്ന പരിപാടിയായിട്ട് മാറുമോ? അത് ബോറടിക്കുന്നത് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലും കൊടുത്തേച്ചാൽ മതി. അതെങ്ങനെയാ? അത് നമ്മുടെ അനേക കുടുംബങ്ങളുടെ അറിവിലേക്ക് അത് പങ്കുവെക്കാം. എങ്ങനെയാ ഈ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ആ ടേസ്റ്റിൽ അത് കൊടുക്കാൻ പറ്റുന്നത്? അതിപ്പോൾ എല്ലാ ദിവസവും ഒരേ ടൈപ്പ് നമ്മളിപ്പം ഉണക്കപ്പൂട്ട് പുട്ട് തന്നെ കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണക്കപ്പൂട്ട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. ഒരേ അപ്പോൾ അവരെയും കൂടെ ഇൻവോൾവ് ആക്കുക, വ്യത്യസ്തമായ രീതിയിലാണ്. വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ അവരെയും കൂടെ ഇൻവോൾവ് ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും പല കുടുംബ പ്രാർത്ഥനയിലും അപ്പനോ അല്ലെങ്കിൽ സാധാരണ പെണ്ണുങ്ങൾ അമ്മമാരാരെങ്കിലും അല്ലെങ്കിൽ പിള്ളേർ ഒരു കൊന്ത ചെല്ലുക, പിന്നെ ഒരു ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥന, ഒരു ബൈബിൾ വായിക്കുക, മടക്കി വെക്കുക. അപ്പോൾ മക്കൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് പങ്കാളിത്തമൊന്നുമില്ല. ആരെങ്കിലും ഒരാളങ്ങ് ചെയ്തു പോവുക. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. എല്ലാവരും അതിനകത്ത് കുഞ്ഞുമിഞ്ചടക്കം. കൊച്ചു പിള്ളേർ പോലും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കും. ഈ 2.5 വയസ്സുള്ള കൊച്ചു പോലും സ്പോണ്ടേനിയസ് ആയിട്ട് നന്ദി പറയുകയും സ്പോണ്ടേനിയസ് ആയിട്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അത് വീട്ടിൽ നിന്ന് അവർ മൂത്തവർ ചെയ്ത് കണ്ട് അവർ പഠിച്ച് വന്നവളാണ്. അപ്പോൾ എല്ലാ പിള്ളേർ പാട്ട് ഞങ്ങളൊരു 3/4 മണിക്കൂറെങ്കിലും ആദ്യം പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. 6 മുതൽ ഒരു 6:30 ഏകദേശം പാട്ട് പാടിച്ചാ മണിയൊക്കെ കൊട്ടി ഗിഞ്ചറ തപ്പൊക്കെ കൊട്ടി പാട്ട് പാടി സ്തുതിച്ച് ചിലപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നോട് ഡാൻസ് ചെയ്ത് അരം പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തും. അത് കഴിഞ്ഞ് പിന്നെ സ്പോണ്ടേനിയസ് എല്ലാവരും ഭയങ്കരമായിട്ട്. അപ്പോൾ ശബ്ദമൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള അയലോക്കംകാർക്ക് ശല്യം ഉണ്ടാകരുത്, അതുകൊണ്ട് എല്ലാം വാതെല്ലാം അടച്ച് പൂട്ടി എല്ലാം ഇട്ടിട്ട് ഏറ്റവും അകത്തെ ഒരു അകത്തളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്തിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വട്ടത്തിരുന്ന് മാറി മാറി സ്പോണ്ടേനിയസ് ആയിട്ട് നന്ദി പറയും. കർത്താവ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം നാളെ ചെയ്ത അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇളയ കുഞ്ഞുങ്ങൾ 2 വയസ്സ് കഴിഞ്ഞവരുണ്ട്, പിന്നെ 3 വയസ്സ് 3.5 വയസ്സുള്ളവരും 4.5 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയും, ജോയ് അപ്പം ഞങ്ങൾക്ക് പോപ്പിൻസ് വാങ്ങിച്ച് തന്നതിനെ തന്നെ സ്തുതിക്ക് ആരാധിക്കുക നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പം അവന് അവൻ്റെ നന്ദി എന്ന് പറയുന്നത് അതാണ് അവന് കിട്ടിയ വലിയ കാര്യം. പോപ്പിൻസ് പപ്പ ഞങ്ങൾക്ക് ഇത് ബിസ്ക്കറ്റ് വാങ്ങിച്ച് തന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ സ്തുതിക്കുക ആരാധിക്കുക നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പോൾ കൊച്ചുകുട്ടികൾ ആ വിധത്തിൽ പ്രായത്തിനനുസരിച്ച് ഓരോരുത്തരും അങ്ങനെ നന്ദി പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും, പിന്നെ പാട്ട് പാടി സ്തുതിക്കും, പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂടുതലായിട്ട് അതിനകത്ത് മധ്യസ്ഥ പ്രാർത്ഥന കയറ്റി ശുശ്രൂഷകൾക്ക് വേണ്ടി, ഷഹീനായ്ക്ക്, ഷാലോമിന് വേണ്ടി, ഫിയാത്ത് മിഷന് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, അങ്ങനെ പല ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം നമ്മളിങ്ങനെ ഓരോരുത്തരും മാറി മാറി അങ്ങ് പ്രാർത്ഥിച്ച് കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിന്നെ ബൈബിൾ വായിക്കും. എല്ലാവരും ബൈബിളുമായിട്ടാണ് വരുന്നത്. മൂത്തവർ വായിക്കാൻ അറിയാവുന്നവരെല്ലാം ബൈബിളുമായിട്ട് വരും. എല്ലാവരും ബൈബിൾ ഭാഗം തുറന്ന് വെച്ചിട്ട് ഒരു വാക്യം വായിച്ചിട്ട് അതിനെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ഷെയർ ചെയ്യും. 3-4 മിനിറ്റ് നേരം ഓരോരുത്തരും ഷെയർ ചെയ്ത് പങ്കുവെച്ച് അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പിന്നെ അതിനുശേഷം വൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ
എല്ലാവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇളയ കൊച്ചു ആദ്യം അവൻ ചാടി, ആ സമയമാകുമ്പോൾ അവൻ അറിയാം, പെട്ടെന്ന് അവൻ ചാടി എൻ്റെ മുമ്പിൽ മുട്ടുകൂത്തും. അത് എനിക്ക് ഞാൻ പറഞ്ഞ മുട്ടുകൂത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവൻ്റെ തലയോട്ട് അങ്ങ് കൈ വെച്ച് പ്രാർത്ഥിക്കും ഒരു മിനിറ്റ് നേരം. അത് കഴിയുമ്പോൾ അടുത്തയാൾ, ഞങ്ങളെല്ലാം തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 8-10 മിനിറ്റ് ആകും. അവസാനം ഞാൻ മുട്ടുകൂത്തും ഭാര്യയും 8 പിള്ളേരും കൂടെ എൻ്റെ തലയിലോട്ട് കൈ വെച്ച് പ്രാർത്ഥിക്കും. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിലൂടെ വലിയൊരു ബ്ലെസ്സിങ് അനുഗ്രഹം കിട്ടുന്നുണ്ട്, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ സ്തുതി വാങ്ങിച്ചു, എല്ലാവരും പരസ്പരം ഉമ്മയെ കൊടുത്ത്. അപ്പോൾ ഇത് ലൈവായിട്ട് പോവുകയെന്നത് പിള്ളേർക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ പിള്ളേരും അതിനകത്ത് പങ്കാളികളാണ്, ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് മടിയോ ബോറടിയോ അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറില്ല. ഇത് അപ്പോൾ അങ്ങനെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലാത്ത ഒരു അവസ്ഥയില്ല, സന്തോഷകരമാണ് നമ്മുടെ ജീവിതത്തിൽ. അല്ല, ഓർമ്മപ്പെടുത്തുന്ന ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ എന്തെങ്കിലും ബ്രദറിന് തോന്നിയിട്ടുണ്ടോ? ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഈ 8 മക്കള്? എന്തായാലും സ്വാഭാവികമായിട്ട് കുറച്ച് ഞെരുക്കളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഉണ്ടാകും. ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ നമ്മൾ കുണ്ഠിതപ്പെട്ടിട്ടില്ല. നമ്മളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ഈ ഇറങ്ങിയ വഴി തെറ്റായിപ്പോയി, ഇത് വേണ്ടായിരുന്നു എന്ന് ഇന്നേ വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് തന്നെ ആ ഒരു ദൈവകൃപയായിട്ട് തോന്നുന്നത്. വൈഫിനായാലും, വൈഫിന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, ശാരീരികമായ പ്രശ്നങ്ങൾ. ജന്മന ഉള്ള നടുവിന് ഒരു നട്ടലിന് ഒരു വളവുണ്ട്. അപ്പോൾ ഒന്നും ആദ്യ പ്രാവശ്യമൊന്നും ചെറുപ്പത്തിലൊന്നും വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രസവിക്കും തോറും പെണ്ണുങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരാറുണ്ട്. അപ്പോൾ 5 കുഞ്ഞുങ്ങൾ നോർമൽ പ്രസവമായിരുന്നു, 5 കുഞ്ഞുങ്ങൾ. അപ്പം 6, 7, 8 സിസേറിയനായിട്ട് വന്നു. അപ്പം വളരെയധികം ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രസവം പാടില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാണ് വീണ്ടും 6-ഉം, 7-ഉം, 8-ഉം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ മക്കളുണ്ടാകുന്നതിൻ്റെ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആശുപത്രികളിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ എന്തെങ്കിലും ഇളവുകളും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 2 പിള്ളേരുടെ ഓപ്പറേഷന് ഡോക്ടറുടെ ഓപ്പറേഷൻ ചാർജ്, ഡോക്ടർ ചെയ്യുമ്പോൾ ഡോക്ടറിന് ഓപ്പറേഷൻ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ നമ്മുടെ പരിചയമുള്ള സിസ്റ്റർ മാർസുലിസ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓപ്പറേഷൻ ചാർജ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കി എല്ലാ ഒത്തിരി ചെലവുകളും ഉണ്ട്. അത് പഴയതുപോലെ തന്നെ. അങ്ങനെ അല്ലാതെ അങ്ങനെ ഒന്നും നമുക്ക് ഇളവ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതുവരെയും ഇളവ് കിട്ടിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ട്. വാസ്തവത്തിൽ ഈ കൂടുതൽ മക്കളുണ്ടാകാനുള്ള പ്രോത്സാഹനങ്ങളൊക്കെ ഈ വാക്കുകളിലുള്ള പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ. വാക്കുകളിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, അതേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ലാതെ പ്രവർത്തിയാൽ നമ്മൾ പിന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അവർ ഇത് തരും എന്ന് കരുതി അല്ലല്ലോ നമ്മൾ. ഇപ്പം ഞങ്ങളുടെ രൂപതയിൽ 4-ാമത് കുഞ്ഞുണ്ടായാൽ കുതിരപ്പവൻ കിട്ടും, സ്വർണത്തിൻ്റെ ഒരു പവൻ കിട്ടുമെന്ന് ആദ്യ കാലഘട്ടം. അങ്ങനെ 5 പവൻ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആദ്യത്തെ 2-3 പേരൊക്കെ കൊടുത്ത് കാണും, പിന്നീട് കൊടുത്ത് കാണില്ല. നമ്മളിട്ട് അന്വേഷിക്കാനും പോയിട്ടില്ല. നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഔദാര്യം തരും എന്നതിൻ്റെ പേരിലല്ലോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ, 1-ാമത്തെ കൽപ്പനയാണ് ഉൽപ്പത്തി തന്നെ പറയുന്നത്. അപ്പം അത് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കാരണം നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റിയല്ല. അതിനെ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നത്. ഈ ഒരു ജീവിതം നയിക്കുന്നത് മനുഷ്യരുടെ വാക്കുകളോ പ്രോത്സാഹനം കണ്ടിട്ടല്ല. ഇന്നേ വരെ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നിന്നു കൊടുക്കുകയോ അതിൻ്റെ പുറകെ പോവുകയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ദൈവം നടത്തും എന്നുള്ള ഒരു അനുഭവത്തിലാണ്. ബ്രദർ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ബെത്ലഹേം ടിവി എന്നുള്ള പേരിൽ, അത് തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? അത് ഈ കാലഘട്ടത്തിന് അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ നമ്മുടെ സഹോദരനാണ് സന്തോഷ് കരിമത്ര, അദ്ദേഹം നേരത്തെ പോലെ യൂട്യൂബ് ഒക്കെ തുടങ്ങി, മീഡിയയിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോടും പറയും, മൂപ്പനും കൂടെ തുടങ്ങുക, ബ്രദറെ ബ്രദറും കൂടെ തുടങ്ങുക, ചെയ്യുക. അപ്പോൾ എനിക്ക് പ്രത്യേക ഇൻസ്പിറേഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനലിലൊക്കെ നേരത്തെ തുടങ്ങി. എനിക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എൻ്റെ ഉള്ളിലൊരു ഇൻസ്പിറേഷൻ കിട്ടാതെ ഞാൻ ഒരു കാര്യവും ചെയ്യാറില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കണ്ടതിൻ്റെ പേരിൽ ഒരു കാര്യത്തിലും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നോട് ദൈവം പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു അതാണ് എല്ലാ കാര്യങ്ങളും എനിക്ക്. ഇവിടെ എല്ലാം ചെയ്ത് തുടങ്ങി. പക്ഷേ
രണ്ടു വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് കർത്താവ് എൻ്റെ ഉള്ളിൽ ശക്തമായി പ്രേരണ എന്നോട് വ്യക്തിപരമായിട്ട് എൻ്റെ അങ്ങനെയാണ് ഈ ബി ടി വി തുടങ്ങുന്നത് അല്ലേ. അങ്ങനെയാണ് ബി ടി വി ബെത്ലഹേം ടി വി നമ്മൾ തുടങ്ങുന്നത്. അതിലൂടെ സുവിശേഷ പ്രഘോഷണം മാത്രമല്ല സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം കൂടുതൽ. കാരണം അന്നത്തെ ആ സമയത്തൊക്കെ ഓരോ മിനിസ്റ്ററികൾ യൂട്യൂബ് ചാനൽ തുറന്ന് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവരുടെ ടോക്കുകൾ മാത്രമാണ് അവരുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഒത്തിരി അൽമായ ശുശ്രൂഷകരും അറിയപ്പെടാത്ത ശുശ്രൂഷകരുമുണ്ട്. അപ്പോൾ അവരെ കൂടെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിട്ട് അപ്പം നമ്മൾ ഈ ചാനൽ പോകുമ്പം അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ അനേകർക്ക് അവസരം നമ്മുടെ ചാനലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ ഇതിൻ്റെ കൂടുതൽ ആവശ്യകത ഇപ്പം മീഡിയയുടെ ആവശ്യകത ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്താണ് മറ്റന്നത്തേക്കാൾ അധികമായിട്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഇപ്പം ജനങ്ങൾ മീഡിയയിലൂടെയാണല്ലോ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും ബ്രദറിൻ്റെ ഈ സംരംഭം കൂടുതൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് വളരെ രസകരമായ രീതിയിൽ ദൈവാനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അനേകർക്കൊരു മൂപ്പനാണ് തോമസ് കുര്യൻ ബ്രദർ. അനേകരെ ദൈവശുശ്രൂഷയിൽ കൈപിടിച്ചുയർത്തിയിട്ടുള്ള, മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു മൂപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ കേട്ടു. എത്ര രസകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. എട്ടു മക്കളുള്ള ഒരു വലിയ കുടുംബം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മനുഷ്യരുടെ വാക്കുകളുടെയോ പ്രോത്സാഹനങ്ങളുടെയോ ഒന്നും പുറകെ പോകാതെ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമുക്കും ഒരു മാതൃകയായി തീരട്ടെ, അനേകർക്ക് പ്രചോദനമായി തീരട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരമായിരിക്കാം. അടുത്തയാഴ്ച നമുക്ക് മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം.